നമസ്കാരം. നമ്മളെല്ലാവരും കണ്ട ഒരു സിനിമയിലെ ഒരു കഥാപാത്രമാണ് കീലേരി അച്ചു എന്ന് പറയുന്ന മാമുക്കോയ അവതരിപ്പിച്ച ഗംഭീരമായിട്ടുള്ള ഒരു ഗുണ്ടയുടെ ഒരു സീൻ. ആ സീൻ കണ്ടിട്ടുള്ള ഒരിക്കലും കീലേരി അച്ചു എന്ന് പറയുന്ന ആ നമ്മുടെ മാമുക്കോയ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാവാഭിനയം അതൊന്നൊരിക്കലും മറക്കില്ല. കാരണം കയ്യിലൊരു കഠാരയുമായി കൊണ്ട് ഒരു ഗ്രാമത്തെ പൂർണ്ണമായിട്ടും ഭീതിയിലാഴ്ത്തുന്ന രീതിയിൽ വന്ന ഒരു ഗുണ്ട, 4 മാസത്തോളം ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഗുണ്ട, ആ ഗുണ്ട തനിക്കെതിരെ സാക്ഷി പറഞ്ഞ ആ പറഞ്ഞ ഒരു പട്ടാളക്കാരന്റെ വീട്ടിലേക്ക് അയാളെ കുത്താൻ വേണ്ടി, മുൻ പട്ടാളക്കാരനായ അദ്ദേഹത്തെ കുത്തിക്കൊലപ്പെടുത്താൻ വേണ്ടി പണ്ടമെടുക്കും, കൊല നടത്തുമിടാന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്ന ആ കീലേരി അച്ചുവിന്റെ ആ രംഗം. എന്നാലോ പിന്നീട് മാമുക്കോയ പിന്നീട് കാണുന്നത് ഈ കീലേരി അച്ചു പിന്നീട് കാണുന്നത് ജയറാമിന്റെയും ശ്രീനിവാസന്റെയും രണ്ട് കഥാപാത്രങ്ങളെയാണ്. അത്തരത്തിൽ ആരെങ്കിലും നട്ടലിലുള്ളവർ എന്നോട് മുട്ടാനുള്ളവരുണ്ടോടാ എന്ന് ചോദിച്ച് വെല്ലുവിളിച്ച് മദ്യപിച്ചുകൊണ്ട് അഴിഞ്ഞാടി നടക്കുന്ന കീലേരി അച്ചുവിന്റെ മുൻപിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് ഉണ്ടടാ നിന്നോട് മുട്ടാൻ ഞാനുണ്ട് എന്ന് ജയറാം പറയുന്നതോടുകൂടി നമ്മുടെ കീലേരി അച്ചുവിന്റെ പൂർണ്ണമായിട്ടുള്ള ഗ്യാസ് പോകുന്നതും അവസാനം ജയറാമിനോട് ആരും കേൾക്കാതെ നാണം കെടുത്തരുത് ഞാനിവിടുന്ന് പോയിക്കോളാം ഇതൊക്കെ ഒരു വെറുതെ ഒരു നമ്പറാണ് എന്ന രീതിയിൽ മാമുക്കോയ പറഞ്ഞ് കീഴടങ്ങിക്കൊണ്ട് ഇതാ എന്റെ സുഹൃത്താണ് ഇദ്ദേഹം, ഇദ്ദേഹത്തിന്റെ ദേഹത്തെങ്ങാം ഒരു പൂഴി മണ്ണിട്ടിട്ടുണ്ടെങ്കിൽ നിന്നെയൊക്കെ കുത്തി കൊടൽമാലയുടെ എടുക്കുമ്പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പതിയെ ആ സീനിൽ നിന്ന് രംഗം വിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കീലേരി അച്ചു തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഇരട്ടച്ചങ്കൻ. എന്നാൽ ട്രോളുകാരൊക്കെ പരട്ടച്ചങ്കനാണ്, പേടിത്തൂറിയാണ് എന്നൊക്കെ പച്ചയ്ക്ക് പറയാറുണ്ട്. ഇന്ന് പിണറായി വിജയൻ ബ്രണ്ണൻ കോളേജിൽ ഈ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെയൊക്കെ നടന്നു എന്ന് പറയുന്ന വീരസ്യ കഥകളൊക്കെ കേട്ടുകൊണ്ട് അതിന് കൈയടിച്ച് ഏറ്റവും വലിയൊരു ഗുണ്ടാ മാഫിയ തലവനാക്കി വെച്ചിരിക്കുന്ന പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ഒരു പേടിത്തൂറിയാണ് എന്നത് കൃത്യമായിട്ട് തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുകയാണ്. സംഭവം എന്തെന്നറിയാമോ, കഴിഞ്ഞ ദിവസം ഗവർണറെ വെല്ലുവിളിച്ചുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞു ആരാണ് ഗവർണർ, ഗവർണർക്ക് എന്നെ ശരിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണുരുട്ടിക്കൊണ്ട് പഴയ ലോക്കൽ സെക്രട്ടറിയുടെ ആ പൊസിഷനിലേക്ക് തരം താണുകൊണ്ട് പഴയ വെട്ടും കുത്തും കൊലപാതകവുമായി നടന്ന ഗുണ്ടാ വിജയനിലേക്ക് പിണറായി വിജയൻ ഭാവമാറ്റം ചെയ്തതൊക്കെ നമ്മൾ കണ്ടു. അതിന് മറുപടി ആയിക്കൊണ്ട് കൃത്യമായിട്ട് ഗവർണർ കൃത്യ മറുപടി പറഞ്ഞിരിക്കുന്നു, പിണറായി വിജയൻ നിന്നെ എനിക്കറിയാം, നീ ഒരു ഗുണ്ടയായിരുന്നു, ഒരു ക്രിമിനലിനെ രക്ഷിക്കാൻ വേണ്ടി നീ രംഗത്തിറങ്ങിയ സമയത്ത് നിന്റെ നെറ്റിയിൽ തോക്ക് ചൂണ്ടിക്കൊണ്ട് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള IPS ഉദ്യോഗസ്ഥൻ പറഞ്ഞു പിണറായി വിജയ മര്യാദയ്ക്ക് നിന്നോ അല്ലെങ്കിൽ ഞാൻ പൊട്ടിക്കും ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഉടുമുണ്ടിൽ മൂത്രമൊഴിച്ച് നിക്കറിൽ മൂത്രമൊഴിച്ച് ഡ്രസ് മാറാൻ വേണ്ടി വീട്ടിലേക്ക് പോയവനാണ് പിണറായി വിജയൻ എന്ന് പച്ചയ്ക്ക് തെളിവ് സഹിതമാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരം എങ്ങനെയാണെന്നറിയാമോ, ഗംഭീര വിവരമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പരിഹാസവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, താൻ ആരാണ് എന്ന് അറിയില്ലെന്നാണ് മുഖ്യമന്ത്രി തന്നോട് പറഞ്ഞത്. എന്നാൽ ഞാൻ പറയുന്നു പിണറായി വിജയൻ ആരാണെന്ന് തനിക്ക് നന്നായി അറിയാം. പണ്ട് ഒരു കൊലയാളിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കവേ യുവ IPS ഓഫീസർ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയപ്പോൾ പേടിച്ച് 15 മിനിറ്റിനകം വീട്ടിൽ പോയി വസ്ത്രം മാറേണ്ടി വന്ന ആളാണ് പിണറായി എന്നും ഗവർണർ പറഞ്ഞു. പേടിച്ച് മൂത്രമൊഴിച്ചാണ് അന്ന് പിണറായിയുടെ വസ്ത്രം മാറേണ്ടി വന്നതെന്നാണ് ഗവർണറുടെ പരോക്ഷ പരിഹാസം. ഇത് 70s നടന്ന ഒരു കഥയാണ്. അന്ന് പിണറായി വിജയൻ അവിടുത്തെ കണ്ണൂരിലെ അറിയപ്പെടുന്ന ലോക്കൽ സെക്രട്ടറി ഗുണ്ടയായി വിലസുന്ന കാലമാണ് 70s. തലശ്ശേരി കലാപ കാലത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ അന്നത്തെ സർക്കാർ നിയോഗിച്ച യുവ IPS ഓഫീസർ അജിത് ഡോവൽ ആണെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അന്നത്തെ യുവ IPS ഓഫീസർ തമിഴ്നാട് ഗവർണർ R N Ravi ആണെന്നും സൂചനയുണ്ട്. ഇക്കാര്യമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയനെ ഓർമ്മിപ്പിച്ചത്. അക്രമ മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പുറമേ സമാധാന പ്രസംഗം നടത്തി വിഷയം ആളിക്കത്തിക്കാനായിരുന്നു അന്നത്തെ CPM നേതൃത്വം ശ്രമിച്ചത്. ഇത് മനസ്സിലാക്കിയാണ് ASPI എത്തിയ IPS ഓഫീസർ 2nd തന്നെ പിണറായി വിജയനെ പിടികൂടിയത്. ഗംഭീരം തന്നെ പിണറായി വിജയനെയൊക്കെ കോളർ പിടിച്ച് പിടികൂടി ഗുണ്ടകളെ കൊണ്ടുവരുന്ന പോലെ തന്നെ കൊണ്ടുവന്ന ഒരു കാലമുണ്ടായിരുന്നു. പിന്നെയും കൊലയാളിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കവേ പോലീസിന്റെ പിടിയിൽ നിന്ന് കുതറി ഓടാൻ ശ്രമിച്ച വിജയനെ IPS ഓഫീസർ സാഹസികമായാണ് കീഴ്പ്പെടുത്തിയത്. കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ പിന്നെ തനിക്ക് മറ്റൊന്നും നോക്കാനാവില്ലെന്ന് പറഞ്ഞ് പിണറായിയുടെ നെറ്റിക്ക് നേരെ IPS ഓഫീസർ റിവോൾവർ ചൂണ്ടി എന്നാണ് സാക്ഷികൾ പറയുന്നത്. തുടർന്ന് മുട്ടുവിറച്ച പിണറായി വിജയൻ ആപ്പ് പറഞ്ഞെന്നാണ് അന്നത്തെ നേതാക്കൾ പറഞ്ഞിരുന്നത്. ഇക്കാര്യം അന്നത്തെ CPM നേതാവായിരുന്ന എം
വി രാഘവനും പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യമാണ് പരിഹാസ രൂപയുടെ ഗവർണർ ഇന്ന് പിണറായി വിജയനെ ഓർമ്മിപ്പിച്ചത്. കൂടാതെ ധൈര്യമുണ്ടെങ്കിൽ രാജ്ഭവൻ റോഡിലല്ല രാജ്ഭവനിലേക്ക് മാർച്ച് നടത്താനും പറ്റുമെങ്കിൽ തന്നെ മർദ്ദിക്കാനും ഗവർണർ സി പി എമ്മിനെ വെല്ലുവിളിച്ചു. അതായത് ഈ വരുന്ന 15-ാം തീയതി ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് പിണറായി വിജയൻ അയാളുടെ തെണ്ടിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും പച്ചയ്ക്ക് ഗവർണർ പുറത്തു കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ഈ മണ്ടൻ അണികളെ നിരത്തിക്കൊണ്ട് രാജ്ഭവൻ ചുറ്റിക്കൊണ്ട് വളയുന്ന രീതിയിൽ സമരാഭാസത്തിന് മുതിരുകയാണ്. അത് കൃത്യമായിട്ട് രാജ്ഭവൻ വളയുകയല്ല, ധൈര്യമുണ്ടെങ്കിൽ എന്നെ തൊടാൻ ധൈര്യമുണ്ടോടാ വിജയ, നിന്റെ പഴയ ഗുണ്ടായുസവും ആ തൊട്ടിത്തരവും കൊണ്ട് ഇങ്ങ് വാടാ എന്ന് പച്ചയ്ക്ക് വെല്ലുവിളിച്ചുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഗുണ്ടയുടെ പഴയകാല ചരിത്രം കൂടിയാണ് പുറത്തിട്ടിരിക്കുന്നത്. ഇത് ആഘോഷിക്കപ്പെടേണ്ട ഒരു വാർത്ത തന്നെയാണ്. കാരണം ആരും അറിയാതെ പോകുമായിരുന്ന ആ വാർത്തയ്ക്കും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ നട്ടെല്ലുള്ള സംഘപുത്രന്റെ വാക്കുകൾ വേണ്ടി വന്നു, വെളിപ്പെടുത്തൽ വേണ്ടി വന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും പിണറായി വിജയന്റെ നെറ്റിയിൽ അന്ന് തോക്ക് ചൂണ്ടിയത് അജിത് ധോവൽ എന്ന് പറയുന്ന ആളാണെന്നും പറയപ്പെടുന്നു. ഇന്നത്തെ തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയാണെന്നും പറയുന്നുണ്ട്. എന്തായാലും അജിത് ധോവൽ ആണെങ്കിലും ആർ എൻ രവി സാറാണെങ്കിലും ഗംഭീരമായിട്ടുള്ള വിഷയം തന്നെയാണ്. പിണറായി വിജയനെ പോലെയുള്ള ഒരു ഗുണ്ടയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അന്നേ നമ്മൾക്ക് കാട്ടി തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടത്തെ പ്രബുദ്ധ ജനത എന്നും പറഞ്ഞുകൊണ്ട് സാക്ഷരതയിൽ 1-ാം നമ്പർ സ്ഥാനം കിട്ടി കേരളം നമ്പർ വൺ ആണെന്ന് പിണറായി വിജയനെ പോലുള്ള രാഷ്ട്രീയ നപുംസകങ്ങൾ എഴുതി തള്ളിത്തരുന്ന ആ വാക്കുകളും കേട്ട് അത് അപ്പാടെ വിഴുങ്ങിക്കൊണ്ട് ഇവനെയൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്ത് അവരോധിച്ച ഓരോ മലയാളിക്കും കിട്ടേണ്ട യാഥാർത്ഥ്യങ്ങൾ, സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടും ഒരു ഗുണ്ടയ്ക്ക് ചേർന്നത് മറ്റൊരു ഗുണ്ട എന്ന രീതിയിൽ തന്നെയായിരുന്നു പിണറായി വിജയനും കെ സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും തമ്മിൽ നടത്തിയ ആ നാളുകളിൽ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും വെളിപ്പെട്ടത്. എന്തായാലും ഈ ഗംഭീര വാർത്ത മാക്സിമം ആഘോഷിക്കേണ്ടതുണ്ട്. പിണറായി വിജയൻ ഉടുമുണ്ടിൽ മുള്ളി എന്നത് തെളിവ് സഹിതമാണ് പുറത്തു വന്നിരിക്കുന്നത്. വെറുതെ പറഞ്ഞിരിക്കുന്ന വാക്കുകളല്ല. പിണറായി വിജയന്റെ ഉണ്ടയില്ല പൊട്ടിക്കുന്ന വെടികൾക്കൊക്കെ കൃത്യമായിട്ടും തെളിവ് സഹിതം ഉണ്ടയുള്ള വെടി പൊട്ടിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന നമ്മുടെ ഗവർണർ, അദ്ദേഹം ഇന്ന് ഓരോ മലയാളിയുടെയും പ്രതിനിധി തന്നെയാണ്. അതായത് അന്തംകമ്മി അടിമ കമ്മികളല്ലാത്ത ഓരോ മലയാളിയുടെയും അഭിമാനം തന്നെയാണ് ഗവർണർ. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന പക്ഷത്തോടുകൂടി ഇന്ന് BJP യെയും RSS നെയും ഭാരതം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെയും കടന്നാക്രമിക്കാൻ മാത്രം, അതല്ലെങ്കിൽ ശത്രു രാജ്യങ്ങൾക്ക് പോലും ചിരിക്കാൻ വക നൽകിക്കൊണ്ടിരിക്കുന്ന അടിമ ഗണ്ടി കോൺഗ്രസ്സുകാർക്കും ഈ അടിമ കമ്മികൾക്കും ഒഴികെ ഓരോ മലയാളിയുടെയും അഭിമാന പാത്രമായിട്ടുള്ള ഗവർണറുടെ ഈ വാക്കുകൾ നമ്മൾ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പിണറായി വിജയൻ ഉടുമുണ്ടിൽ മുള്ളി എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് പിണറായി വിജയന്റെ ഇരട്ട ചങ്കെന്നും ഈ ട്രോളുകാർ വിളിക്കുന്ന ഇവൻ വെറും പരട്ട ചങ്കനാണെന്നും പേടി തൂറിയാണെന്നും പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞ ആ വാക്കുകൾ യാഥാർത്ഥ്യമായിരുന്നെന്നും പിണറായി വിജയനെ കൃത്യമായിട്ട് മലർത്തിയടിച്ചുകൊണ്ട് ഒരു ഗുണ്ട എത്രത്തോളമാണ് അധഃപതിക്കുക എന്ന രീതിയിൽ തന്നെ ആയിരുന്നു പിണറായി വിജയന്റെ ഭൂതകാലം എന്നുമുള്ളതും കൃത്യമായിട്ടും മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.